മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനി പിന്നോട്ടില്ല ഇ ഡി ഇ ഡി ഓഫീസിൽ കയറി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ കേരള പോലീസ് ശ്രമിച്ചിട്ടും ഒരടി പിന്നോട്ടില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോഴിതാ സി പി എം സംസ്ഥാന സമിതി അംഗമായ എം കെ കണ്ണനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഘട്ടം കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് കൂടിയാണ് എം കെ കണ്ണൻ തൃശൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ കണ്ണനെ ചോദ്യം ചെയ്യുമ്പോൾ അത് കൂടുതൽ തലങ്ങളിലേക്ക് പടർന്നു കയറുന്നു എന്ന് വ്യക്തം കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എം കെ കണ്ണനെ ചോദ്യം ചെയ്യുന്നത് എം കെ കണ്ണൻ പ്രസിഡന്റായ തൃശൂർ സർവീസ് സഹകരണ ബാങ്കിൽ നേരത്തെ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു കരുവന്നൂർ ബാങ്കിൽ കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തി എന്ന പരാതി സെക്രട്ടറി ഇൻചാർജ് നൽകിയത് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഈ പരാതിയിൽ പോലീസ് കേസെടുത്തു എങ്കിലും കാര്യമായി അന്വേഷണം മുന്നോട്ടു പോയില്ല പിന്നീട് ക്രൈംബ്രാഞ്ചും സഹകരണ വകുപ്പും എൻഫോഴ്സ്മെന്റ് ഒക്കെ ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തു ഏറ്റവും ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ആണ് ഈ കേസിൽ നിർണായകമായ പല വിവരങ്ങളും ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത് വായ്പാ തട്ടിപ്പ് സംബന്ധിച്ച കേസ് മുന്നൂറ് കോടിയുടേത് എങ്കിലും ഇതുവരെ തിരിച്ചടവ് നടന്നത് വെറും നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിയൊൻപത് രൂപ മാത്രം സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ നഷ്ടമുണ്ടാക്കിയവർ തിരിച്ചടക്കേണ്ട തുക നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപ ബാങ്കിന്റെ വളം ഡിപ്പോയിൽ ജോലി ചെയ്തിരുന്ന കെ എം മോഹനൻ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ തിരിച്ചടച്ചു ബാങ്കിന്റെ ഇരുപത് ഭരണസമിതി അംഗങ്ങൾക്കെതിരെയും അഞ്ച് ജീവനക്കാർക്കെതിരെയുമാണ് കേസെടുത്തത് ഇവരുടെ വസ്തുക്കൾ ജപ്തി ചെയ്യാൻ തുടങ്ങിയെങ്കിലും എല്ലാവരും ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം ഏറ്റെടുത്തത് നൂറിൽപരം രേഖകളും പ്രതികളുടെ വസ്തുക്കളുമൊക്കെ പിടിച്ചെടുത്തു എങ്കിലും ലേലം നടത്തി തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടാൻ കഴിഞ്ഞില്ല ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ഏറ്റെടുത്ത് മുന്നോട്ടു പോയതിന് തൊട്ടുപിന്നാലെ പിന്നാലെ കേസന്വേഷണത്തിൽ വൻ അട്ടിമറുകളാണ് നടന്നത് അന്വേഷണം സി പി എം ഉന്നതരിലേക്ക് നീങ്ങുന്നു എന്ന് കണ്ടതോടെ അന്വേഷണം പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ടു ഇതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസന്വേഷണത്തിൽ ഇടപെടുന്നത് തുടർന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി എ സി മൊയ്തീനടക്കം സി പി എം ഉന്നതർ കുടുങ്ങുന്ന ഘട്ടം എ സി മൊയ്തീനെ തുടർച്ചയായി ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു എങ്കിലും ഒന്നാംവട്ട ചോദ്യം ചെയ്യലിന് മാത്രമാണ് ഇതുവരെ മൊയ്തീൻ ഹാജരായത് രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിൽ നിന്ന് ഏ സി മൊയ്തീൻ വിദഗ്ധമായി ഒഴിഞ്ഞുമാറി മൊയ്തീൻ അറസ്റ്റിലാവും എന്ന സൂചനകൾ ഇപ്പോൾ ശക്തമാണ് അതിനിടയിലാണ് ഒൻപത് സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ മിന്നൽ റെയ്ഡ് സായുധസേനയുടെ സുരക്ഷയോടെ ഇ ഡി തൃശൂരിൽ നടത്തിയ റെയ്ഡ് അക്ഷരാർത്ഥത്തിൽ സി പി എം കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു അന്ന് തൃശൂർ സഹകരണ ബാങ്കിലേക്ക് പ്രസിഡന്റ് എം കെ കണ്ണനെ വിളിപ്പിച്ചു വരുത്തിയായിരുന്നു റെയ്ഡ് സംശയമുള്ള മുഴുവൻ രേഖകളും പരിശോധിച്ച ഇ ഡി തുടർന്ന് എം കെ കണ്ണനെ ചോദ്യം ചെയ്യലിനായി ഇ ഡി ഓഫീസിലേക്ക് വിളിപ്പിച്ചു തുടർന്ന് എം കെ കണ്ണൻ ഇ ഡി ഓഫീസിൽ ഹാജരാവുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്നാൽ നിക്ഷേപകരിൽ ചിലർ ആത്മഹത്യ പോലും ചെയ്യേണ്ട അവസ്ഥ ചികിത്സയ്ക്കും മക്കളുടെ വിവാഹത്തിനുമൊക്കെ സൂക്ഷിച്ചുവച്ച ഈ നിക്ഷേപ തുക സമയത്ത് ലഭിക്കാതെ വന്നതോടെ ചിലർ ആത്മഹത്യയിൽ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചു രണ്ടു വർഷമായി നിക്ഷേപകർ ആറുമാസത്തിലൊരിക്കൽ പതിനായിരം രൂപ കിട്ടുന്നതും കാത്തിരിക്കുന്ന ദുരവസ്ഥയാണ് ഇപ്പോൾ കരുവന്നൂരിൽ കരുവന്നൂരിൽ തുടങ്ങിയ അന്വേഷണം തുടർന്ന് കൂടുതൽ ബാങ്കുകളിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ വ്യാപകമായ കൈക്കൂലിയും ദുരൂഹ ഭരണങ്ങളുമൊക്കെ ഇപ്പോൾ വ്യക്തമാകുന്നു ബാങ്ക് വായ്പാ തട്ടിപ്പിന് പിന്നിൽ ചില ദുരൂഹ മരണങ്ങൾ കൂടി നടന്നു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നതോടെ സി ബി ഐ അന്വേഷണം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇ ഡിക്ക് യാതൊരു വിധത്തിലും കൈകടത്താൻ കഴിയാത്ത മേഖലയാണ് കൈക്കൂലിയും ദുരൂഹ മരണങ്ങളുമൊക്കെ ഈ സംഭവങ്ങളെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെങ്കിൽ സി ബി ഐ വന്നേ തീരൂ അതുകൊണ്ടുതന്നെ കരുവന്നൂരും സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ദുരൂഹ മരണങ്ങളും പണത്തട്ടിപ്പും അന്വേഷിക്കാൻ സി ബി ഐ എത്തും എന്നേറെക്കുറെ ഉറപ്പായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ച സഹകരണ ബാങ്കുകളിൽ ഉദ്യോഗസ്ഥരും ഭരണസമിതിയിലെ ചില അംഗങ്ങളുമൊക്കെ വായ്പാ തട്ടിപ്പിനും കള്ളപ്പണ ഇടപാടിനും കൈക്കൂലി വാങ്ങിച്ചു എന്നവർക്ക് കൃത്യമായി മനസ്സിലായി വായ്പയുടെയും കള്ളപ്പണ ഇടപാടുകളുടെയും ഒക്കെ നിശ്ചിത ശതമാനമാണ് പലരും കൈക്കൂലിയായി വാങ്ങിയെടുത്തത് അതിന്റെ തെളിവുകൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെടുത്തതോടെ കൂടുതൽ കുരുക്കായിത്തീരുന്നത് ഇപ്പോൾ സി നേതാക്കൾക്ക് തന്നെ ഒരു ബാങ്കിലെ ഭരണസമിതിയിലെ പ്രമുഖൻ ഓരോ വായ്പകൾക്കും അൻപതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തി ഈ പണം അനധികൃതമായി സമ്പാദിച്ചതിൽ മാത്രമേ ഇഡിക്ക് കേസെടുക്കാൻ കഴിയൂ എന്നാൽ കൈക്കൂലി പണം വാങ്ങി എന്നത് സംബന്ധിച്ച് കൂടുതൽ ശക്തമായ കേസുമായി സി ബി ഐക്കിന് മുൻപോട്ട് പോകാം കരുവന്നൂർ ബാങ്കിൽ മാനേജർ ബിജു കരീം അക്കൗണ്ടന്റ് സി കെ ജിൽസ് എന്നിവർ വായ്പാ തട്ടിപ്പിലൂടെ നേടിയത് കോടികൾ ബിജു കരീം എ സി ബൊയ്തീനുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാൾ കരുവന്നൂർ ബാങ്കിലൂടെ കള്ളപ്പടി ഇടപാട് നടത്തിയ വെള്ളപ്പായ സതീശൻ പി പി കിരൺ എന്നിവരെ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റ് ഉദ്യോഗസ്ഥർ കൂടി സി ബി ഐ എത്തുന്നതോടെ അറസ്റ്റിലാകും എന്ന് ഉറപ്പായി കരുവന്നൂർ ബാങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ തട്ടിപ്പ് രണ്ടായിരത്തി ഇരുപത് വരെ പുറത്തു വരാതിരുന്നത് സഹകരണ ഉദ്യോഗസ്ഥരുടെ പങ്കിൽ തന്നെയാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി കരുവന്നൂർ തട്ടിപ്പ് ആദ്യമായി പാർട്ടിയെ അറിയിച്ച പ്രവർത്തകൻ രാജീവിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ ആറിന് മാടായിക്കോണത്തെ ട്രാൻസ്ഫോമറിന് സമീപം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി ഇത് കൊലപാതകമാണ് എന്നേ സംശയമുയർന്നിരുന്നു എന്നാൽ പോലീസ് വിദഗ്ധമായി ഈ കേസ് എഴുതിത്തള്ളി അയ്യന്തോൾ ബാങ്കിൽ ജീവനക്കാരനായിരുന്ന വാടനപ്പള്ളി സ്വദേശി ശിവലാലിനെ പന്ത്രണ്ട് വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി ഇനിയും ശിവലാലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇക്കാര്യങ്ങളിൽ നിജസ്ഥിതി പുറത്തുവരണമെങ്കിൽ ഒരു സി ബി ഐ അന്വേഷണം കൂടിയെത്തീരൂ ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ദുരൂഹമാകുന്നതും കരുവന്നൂർ തട്ടിപ്പിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ആദ്യ പരാതിക്കാരനായ എം വി സുരേഷ് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആരോപണ വിധേയമായ എല്ലാ ബാങ്കുകളിലെയും കൈക്കൂലി ഉൾപ്പെടെയുള്ള അഴിമതികളും ദുരൂഹ മരണങ്ങളും കാണാതാകലും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസും ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത് വ്യത്യസ്തമായ പ്രതികരണങ്ങളുമായി ഇതിനിടയിൽ സി നേതാക്കൾ കളം നമ്മൾ കാണുന്നു ഒരു വശത്ത് സഹകരണ പ്രസ്ഥാനത്തിന്റെ മുഖത്തേറ്റ കറുത്ത പാടാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് അതിലൊരു സംശയവും വേണ്ട എന്ന് സ്പീക്കർ എ എൻ ഷംസീർ പട്ടുവം സഹകരണ ബാങ്കിന്റെ കൃഷി അനുബന്ധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു സ്പീക്കർ സഹകരണ മേഖലയിൽ ചില തെറ്റായ പ്രവണതകൾ കടന്നുകൂടി എന്ന് സ്പീക്കർ തുറന്നു സമ്മതിച്ചു അത് പരിഹരിക്കാനാണ് പുതിയ സഹകരണ നിയമം കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ എങ്ങനെ തകർക്കാം എന്ന് ചിലർ നോക്കുന്നുണ്ട് അപ്പോഴാണ് കരുവന്നൂർ ഒരു ഭാഗത്ത് വരുന്നത് സഹകാരികളെ സ്വാധീനിക്കാനും വഴിതെറ്റിക്കാനുമൊക്കെ ആളുകൾ വരുമെന്നാണ് ഷംസീർ പറയുന്നത് ഷംസീറിന്റെ പ്രസ്താവനയെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് തൊട്ടപ്പുറത്ത് എം വി ഗോവിന്ദൻ സഹകരണ മേഖലയുടെ മുഖത്ത് ഒരു കറുത്തപാടും ഉണ്ടായിട്ടില്ല എന്നാണ് എം വി ഗോവിന്ദന്റെ പ്രസ്താവന കരുവന്നൂരിൽ തെറ്റായ ചില പ്രവണതകളുണ്ടായി അവ പരിഹരിച്ചുവെന്നും ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ജാഗ്രതക്കുറവുണ്ടായിട്ടില്ല എന്നും എം വി ഗോവിന്ദൻ പറയുന്നു ഇതിനിടയിൽ കൂടുതൽ ദുരൂഹമായി പല സംഭവങ്ങളും പുറത്തേക്ക് വരുന്നു കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ഇ ഡിയുടെ അന്വേഷണ നിഴലയിലുള്ള സഹകരണ ബാങ്കുകളിൽ ഒന്നിൻ്റെ പ്രസിഡന്റും പ്രമുഖ സി പി എം നേതാവും ചേർന്ന് മുളകുന്നത്തുകാവ് മേഖലയിൽ ബഹുനില കെട്ടിടം വാങ്ങി എന്ന് ഇ ഡിക്ക് മുന്നിൽ സാക്ഷികളുടെ മൊഴി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു ബിനാമിയുടെ പേരിൽ ഇടപാട് നടന്നത് കെട്ടിടം വാങ്ങാൻ ഉപയോഗിച്ച് പണത്തിന്റെ ഉറവിടം പോലും അജ്ഞാതമെന്നാണ് ഇ ഡിക്ക് കിട്ടിയ മൊഴി നേരത്തെ ഇ ഡി റെയ്ഡ് നേരിട്ട അയ്യന്തോൾ തൃശൂർ സഹകരണ ബാങ്കുകൾക്ക് പുറമെ സംശയനിഴലിലുള്ള മറ്റൊരു സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റും സി പി എമ്മിന്റെ ഉന്നത നേതാവുമാണ് ഈ കെട്ടിടം വാങ്ങലിന് പിന്നിൽ എന്ന് സാക്ഷ്യമൊഴി കള്ളപ്പണ ഇടപാടിലെ മുഖ്യപ്രതി സതീഷ് കുമാറിന് ഈ ബാങ്കുമായി അടുത്ത ഇടപാടുകളുണ്ട് എന്ന് കൃത്യമായ സൂചനകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഇത്തരം നിരവധി ഇടപാടുകളുടെ അണിയറക്കഥകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയ സാക്ഷ്യമൊഴികൾ അതുകൊണ്ടുതന്നെ സി പി എം നേതാക്കൾ അടപടലം വീഴുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ കൂടുതൽ സി പി എം നേതാക്കൾ നിലംപൊത്തും എന്ന് ഘട്ടം വന്നതോടെ അവരെ സംരക്ഷിക്കാൻ ഒരു വശത്ത് നീങ്ങുന്ന എം വി ഗോവിന്ദൻ്റെ ചിത്രം മറുവശത്ത് നിക്ഷേപകർ പരിഭ്രാന്തിയിലാവേണ്ട പണമൊന്നും നഷ്ടപ്പെടില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് എം കെ കണ്ണന്റെ ചോദ്യം ചെയ്യൽ കൂടുതൽ കുരുക്കാവും സി പി എമ്മിന് എന്നതിൽ സംശയമില്ല കൂടുതൽ ഉന്നത നേതാക്കൾ കുടുക്കിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മുന്നിൽ न्यूज़18 मलयालम वार्ता इनसाइड <laughs>